നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെയും മുഖത്ത് നോക്കി സ്വപ്ന സുരേഷ് പച്ചയ്ക്ക് പറയുന്നു കൊല്ലണമെങ്കിൽ നേർക്കുനേർ വരാം ഞാനൊരു കള്ളക്കടത്തുകാരിയെന്നോ വേശിയെന്നോ നിങ്ങൾക്ക് വിശ്വസിക്കാം പക്ഷേ ഈ പോരാട്ടത്തിന്റെ അവസാനം വരെ ഞാൻ നിൽക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും ഭാര്യ കമലയും മകൾ വീണയും മകനും ചേർന്ന ഒരു വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ അവരെന്നെ ദുരുപയോഗം ചെയ്തു ഒടുവിൽ അവരെന്നെ വലിച്ചെറിഞ്ഞു ഞാൻ ജയിലറയ്ക്കുള്ളിൽ അകപ്പെട്ടപ്പോൾ മുൻ ഭർത്താവ് പോലും എന്നെ സഹായിക്കാൻ എത്തിയില്ല ശിവശങ്കർ എന്നെ തള്ളിപ്പറഞ്ഞു ഞാൻ ജയിലറയ്ക്കുള്ളിൽ കിടന്ന ആ നാളുകളിൽ ശിവശങ്കർ എന്ന വ്യക്തിയുടെ യഥാർത്ഥ നിറം ഞാൻ മനസ്സിലാക്കി ഇ ഡിയുടെ അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നു എന്നതാണ് എന്റെ വിശ്വാസം ഇപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ അവസാന പോരാട്ടത്തിനായി കാത്തിരിക്കുന്നു എന്നെ കൊല്ലാൻ എനിക്ക് ചുറ്റും ആളുകൾ നിരന്നിരിക്കുന്നു എന്ന് കേരളത്തോട് വിളിച്ചു പറയുന്ന സ്വപ്ന സുരേഷ് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് താൻ നേരിട്ട ദുരനുഭവം സ്വപ്ന സുരേഷ് ഫേസ്ബുക്ക് ലൈവിൽ വിളിച്ചു പറഞ്ഞപ്പോൾ നടുങ്ങിപ്പോകും നമ്മൾ മലയാളികൾ കണ്ണൂരിൽ നിന്ന് വിജയിപ്പിള്ള എന്ന വ്യക്തി ഒരു അഭിമുഖം നൽകണം എന്ന് പറഞ്ഞ് സ്വപ്ന സുരേഷിനെ വിളിക്കുന്നു പിന്നീട് അയാൾ ബംഗളൂരുവിൽ എത്തുന്നു സ്വപ്ന സുരേഷിനെ അഭിമുഖത്തിനായി നിരന്തരം ഇയാൾ വിളിക്കുന്നു ഒരു ഹോട്ടൽ ലോബിയിൽ വെച്ച് ഇരുവരും സന്ധിക്കുന്നു അവിടെ വെച്ച് സ്വപ്ന സുരേഷിനോട് അയാൾ പറയുന്നു കോടി നൽകാം പിന്നീട് ട്യൂൺ കുറച്ചുകൂടി മാറ്റി അയാൾ പറയുന്നു മുപ്പത് കോടി നൽകാം ഇത് കൃത്യമായ ഒരു സെറ്റിൽമെന്റ് ആണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിന്റെ ഭാര്യക്കെതിരെയും മകൾക്കെതിരെയുമുള്ള തെളിവുകൾ പൂർണ്ണമായി തന്റെ കയ്യിൽ കൈമാറണം ആ തെളിവുകൾ എന്നേക്കുമായി നശിപ്പിച്ച് കളയണം അതിനി ഐക്ലൗഡിൽ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ പോലും പൂർണ്ണമായി നശിപ്പിക്കണം പകരം ഞങ്ങൾ നിനക്ക് മുപ്പത് കോടി നൽകാം ഇതിന് തയ്യാറായില്ല എങ്കിൽ നിന്നെ കൊന്നുകളയാനാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഉത്തരവ് എല്ലാ തെളിവുകളും ഞങ്ങളുടെ പക്കൽ ഏൽപ്പിച്ച് ഹരിയാനയിലേക്കോ ജയ്പൂരിലേക്കോ നിങ്ങൾ കടന്നു കളയുക അവിടെ നിങ്ങൾ സുഖമായി ജീവിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഞങ്ങൾ ക്രമീകരിച്ചിരിക്കും അതിനുശേഷം വിദേശത്തേക്ക് കടക്കാൻ നിനക്ക് ഞങ്ങൾ കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ചു തരും വിദേശത്ത് നിനക്ക് ജീവിക്കാനുള്ളതൊക്കെ ഞങ്ങൾ കൃത്യമായി ഒരുക്കിയിരിക്കും ഇതിന് തയ്യാറായില്ല എങ്കിൽ നിന്നെ കൊന്നുകളയും എന്ന് ഭയപ്പെടുത്തുന്ന വിജയ് പിള്ള പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ തനി നിറം വിളിച്ചറിയിക്കുന്ന വാക്കുകളാണ് വിജയ് പിള്ള ഉപയോഗിച്ചത് ഇന്നലെ വരെ ആ പാർട്ടി സെക്രട്ടറി കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും എം വി ഗോവിന്ദനും അടങ്ങിയ ഈ മഹാമാഫിയ സ്വപ്ന സുരേഷിനെ കൊന്നുകളയുമോ എന്ന ഭയമാണ് ഇപ്പോൾ കേരളക്കരയ്ക്ക് ഒരു മാസത്തിനകം ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് തയ്യാറാക്കി നൽകാം എന്ന് വിജയിപ്പിള്ള സ്വപ്ന സുരേഷിന് ഓഫർ കൊടുത്തത് ആരുടെ വാക്കിന്റെ ബലത്തിലാണ് അതിനു പിന്നിൽ യൂസഫ് അലിയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം യൂസഫ് അലിക്ക് യു എയിൽ വലിയ സ്വാധീനമുണ്ടെന്നും സ്വപ്ന സുരേഷിനെ എളുപ്പത്തിൽ കുരുക്കിക്കളയുമെന്നും വിജയ് പിള്ള ഭയപ്പെടുത്തുന്നു വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിൽ സ്വപ്ന സുരേഷിന്റെ ബാഗേജിൽ ട്രക്ക് അടക്കമുള്ള സാധനങ്ങൾ കണ്ടെത്താനിടയുണ്ട് എന്നും സ്വപ്നയെ ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കാനുള്ള ക്രമീകരണങ്ങൾ യൂസഫ് അലി ഏർപ്പാട് ചെയ്യുമെന്നും വിജയ് പിള്ള ഭയപ്പെടുത്തുന്നു പകരം ഒന്നേ ഒന്ന് മാത്രം യൂസഫ് അലിക്കെതിരെയും രവി പിള്ളയ്ക്കെതിരെയും പിണറായി വിജയനെതിരെയും കുടുംബത്തിനെതിരെയുമുള്ള മുഴുവൻ തെളിവുകളും സ്വപ്ന സുരേഷ് അവർക്ക് കൈമാറണം രാമലീല മൂവിയിലെ ദിലീപിന്റെ കഥാപാത്രം ജീവിക്കുന്നതുപോലെ പിന്നീട് ലോകത്തെവിടെയെങ്കിലും പോയി കേരളക്കര അറിയാതെ സ്വപ്ന സുരേഷിന് ജീവിക്കാം എന്ന ഓഫർ അങ്ങോട്ടേക്ക് സ്വപ്ന സുരേഷിന്റെ മക്കളെയും കൂട്ടിക്കൊണ്ടുപോകാം പകരം അവർ നൽകുന്നത് മുപ്പത് കോടി രൂപ ഈ ഓഫർ സ്വീകരിച്ചില്ല എങ്കിൽ സ്വപ്ന സുരേഷിനെ പച്ചയ്ക്ക് കൊലപ്പെടുത്തും എന്ന് ഭയപ്പെടുത്തുന്ന വിജയ് പിള്ള കണ്ണൂരിൽ നിന്ന് ആരൊക്കെയോ ഇയാളെ ബംഗളൂരുവിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു അയാൾ പറയുന്നത് വിശ്വസിച്ചാൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള ആ വലിയ ടീം ഇവിടെയാണ് നമ്മൾ സ്വപ്ന സുരേഷിന്റെ കരുത്ത് തിരിച്ചറിയേണ്ടത് ഇത്തരം ഒത്തുതീർപ്പുകൾക്ക് താൻ വഴങ്ങില്ല എന്ന് പച്ചയ്ക്ക് പിണറായിയുടെ മുഖത്തു നോക്കി സ്വപ്ന സുരേഷ് പറയുന്നു ഈ ഒത്തുതീർപ്പിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് മരണമാണ് നിങ്ങൾക്കെന്നെ കൊല്ലണമെങ്കിൽ നേർ കടന്നു വരാം ഞാൻ ഒരൊറ്റ തന്തയ്ക്ക് പിറന്നവരാണ് എന്ന് പച്ച ഭാഷയിൽ സ്വപ്ന സുരേഷ് ഈ സർക്കാരിന്റെയും പാർട്ടിയുടെയും മുഖത്തു നോക്കി പറയുമ്പോൾ എത്രമാത്രം തലയുയർത്തി നിൽക്കാൻ കഴിയും നിങ്ങൾക്ക് അതേ സ്വപ്ന സുരേഷ് പറഞ്ഞത് അതേ വാക്കുകളാണ് ഞാൻ ഒരൊറ്റത്രന്ത പിറന്നവളാണ് അവസാനം വരെ ഞാൻ യുദ്ധം ചെയ്യും ഈ യുദ്ധത്തിൽ മരണമാണെങ്കിൽ ഞാൻ അത് ഭരിക്കും എന്നാൽ എനിക്ക് ശേഷവും ഈ യുദ്ധം തുടരും എൻ്റെ കുടുംബക്കാർ എൻ്റെ അമ്മയും മകളുമൊക്കെ ഈ യുദ്ധം തുടർന്നും നയിക്കുമെന്ന് സ്വപ്ന സുരേഷ് പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കലല്ല എൻ്റെ ലക്ഷ്യം എന്നാൽ സത്യം പുറത്തുവന്നേ തീരൂ ോവിന്ദഷും യൂസഫ് അലിയുമൊക്കെ നോക്കിയാൽ എന്നെ അവർക്ക് കൊന്നുകളയാം എങ്കിലും സത്യം പുറത്തു വരുന്നതുവരെ ജീവിച്ചിരിക്കണം എന്നൊരാശ സ്വപ്ന സുരേഷിന്റെ വാക്കുകൾക്ക് ഒരുപാട് മൂർച്ചയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവുമൊക്കെ വളരെ ജെന്റിലായും അതേസമയം വെല്ലുവിളിയുടെ രൂപത്തിലും എന്നെ വശപ്പെടുത്താൻ നോക്കി ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഈ വിവരങ്ങൾ പൂർണ്ണമായി ഞാൻ കൃഷ്ണരാജ് വക്കീലിനെ അറിയിക്കുന്നു കൃഷ്ണരാജ് വക്കീൽ വിശദമായ ഇമെയിൽ കർണാടക പോലീസിനും ഡി ജി പിക്കുമൊക്കെ കൈമാറുന്നു അവർ അന്വേഷണം തുടങ്ങി പിള്ള എന്ന വ്യക്തിക്ക് സമൻസ് പോലും ഇപ്പോൾ നൽകിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബംഗളൂരുവിലും എനിക്ക് ഭീഷണിയുണ്ട് എന്ന് സ്വപ്ന സുരേഷ് തീർത്തു പറയുന്നു താൻ കൊല്ലപ്പെടും എന്ന ഭയത്തിൽ തന്നെയാണ് സ്വപ്ന സുരേഷ് കഴിയുന്നത് എന്ന് വ്യക്തം എങ്കിലും പോരാട്ട വീര്യത്തിൽ ഒരിറ്റു കുറവില്ല അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ പരാജിതയുടെ വേഷമായിരിക്കില്ല സ്വപ്ന സുരേഷിന് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം അതെ സ്വപ്ന സുരേഷിന്റെ വാക്കുകൾക്ക് കൂടുതൽ മൂർച്ചയുണ്ട് പിണറായി വിജയൻ സാറിനോട് സ്വപ്ന സുരേഷ് പറയുന്നത് ഇതുതന്നെയാണ് ഒരുവിധ ഒത്തുതീർപ്പുകൾക്കും ഞാനില്ല കേരളത്തെ മുഴുവനായി വിറ്റുതൊലച്ച് ഭാര്യയ്ക്കും മകൾക്കും മകനുമൊക്കെ സാമ്രാജ്യം പണിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തനി നിറം ഞാൻ കേരളത്തിന് മുന്നിൽ അവതരിപ്പിക്കും അതിന്റെ എല്ലാവിധ തെളിവുകളും ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും അതിലുമപ്പുറം മുഖ്യമന്ത്രിയുടെ ബിനാമികളായി പ്രവർത്തിക്കുന്ന യൂസഫ് അലിയുടെയും ഡെവി പിള്ളയുടെയും ഒക്കെ മുഴുവൻ വിവരങ്ങളും ഞാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറും അവർക്കെതിരെയുള്ള എല്ലാ തെളിവുകളും എന്റെ പക്കലുണ്ട് ഒരുവിധ വെല്ലുവിളിയും എന്നോട് വേണ്ട ഒരുവിധ ഭീഷണിയും എന്നോട് വേണ്ട ശക്തമാണ് സ്വപ്ന സുരേഷിന്റെ വാക്കുകൾ നിങ്ങൾ എന്താണെന്നും ആരാണെന്നും ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും ഗോവിന്ദ മാഷ് എന്ന പാർട്ടി സെക്രട്ടറിക്ക് എന്നെ കൊല്ലണമെങ്കിൽ നേർക്കുനേർ വരാനാണ് സ്വപ്ന സുരേഷിന്റെ വെല്ലുവിളി ഒരു പാർട്ടി എത്രമാത്രം അതമ്പതിച്ചിരിക്കുന്നു എന്നതിന്റെ നേർസാക്ഷ്യമാണ് സ്വപ്ന സുരേഷിന്റെ ഈ ഫേസ്ബുക്ക് ലൈവ് പ്രതിസന്ധികൾക്ക് നടുവിലാണ് താൻ എന്ന് സ്വപ്ന സുരേഷ് കൃത്യമായി വിവരിക്കുന്നു എന്നാൽ ഒരുവിധ ഒത്തുതീർപ്പുകൾക്കും പണച്ചാക്കുകൾക്കും മുന്നിൽ താൻ തളർന്നു വീഴില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ധീരയായ വനിതയെയാണ് നമ്മൾ സ്വപ്ന സുരേഷിൽ കാണുന്നത് സി പി എം എന്ന പാർട്ടിയെ തന്റെ ഉള്ളംകൈയിലിട്ട്മാനമാണിയ പിണറായി വിജയൻ എന്ന വ്യക്തിയെ പച്ചയ്ക്ക് വെല്ലുവിളിക്കുന്നു ഈ യുവതി അതിലപ്പുറം പിണറായി വിജയനെ മാത്രമല്ല പാർട്ടിയുടെ ഇപ്പോഴത്തെ സെക്രട്ടറിയെയും സ്വപ്ന സുരേഷ് വെല്ലുവിളിക്കുന്നു എത്ര അതമ്പതിച്ചു സി പി എം എന്നതിന്റെ നേർ ചിത്രമാണ് എം വി ഗോവിന്ദൻ ഉയർത്തിയിരിക്കുന്ന ഈ കൊലപാതക ആസൂത്രണമൊക്കെ കണ്ണൂർ മോഡൽ രാഷ്ട്രീയവും കണ്ണൂർ മോഡൽ കൊലപാതകങ്ങളും തഴമ്പിച്ചു പരിചയിച്ച ഈ പാർട്ടിയും മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ സ്വപ്ന സുരേഷിനെയും വിരട്ടുന്നത് ഇതേ തന്ത്രങ്ങൾ ഉപയോഗിച്ചു അതുകൊണ്ട് തന്നെ ഇ ഓരോ നീക്കങ്ങൾക്കും കൂടുതൽ കരുത്തുണ്ട് എന്ന് വ്യക്തം സ്വപ്ന സുരേഷ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ നൽകിയിരിക്കുന്നത് ബിനാമികളായ യൂസഫ് അലിയെയും രവി പിള്ളയെയും കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളുണ്ട് എന്ന് വ്യക്തം അതുകൊണ്ട് തന്നെ സ്വപ്ന സുരേഷിന്റെ വാക്കുകൾക്ക് മുന്നിൽ കേരളം അമ്പരന്ന് നിൽക്കുന്ന കാഴ്ച അതിലപ്പുറം സ്വപ്നയുടെ ചൂണ്ടുവിരലിൽ പിടയ്ക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖം തെളിഞ്ഞു വരുന്നു ന്യൂസ് ഡെസ്ക് വാർത്ത തെളിഞ്ഞുവരുന്നു